ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഗേനെ കുറിച്ചിട്ടാണ്. അതായത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിലെ 5 മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത്. അതിലൊന്നാണ് മിഗ. മിഗൻ്റെ ഫുൾ ഫോം നോക്കാം. മൾട്ടി ലാറ്ററൽ ഇൻവെസ്റ്റ്മെൻ്റ് ഗ്യാരണ്ടി ഏജൻസി എന്നാണ്. ഇനി മിഗൻ്റെ ഡീറ്റെയിൽ ആയി നോക്കുകയാണെങ്കിലും പൊളിറ്റിക്കൽ റിസ്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുകയും അതോടൊപ്പം ഇൻവെസ്റ്റേഴ്സിനും ലെൻഡേഴ്സിനും ലോണുകളും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ മിഗ എന്ന് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1988-ലാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിങ്ടൺ DC ആണ്. പിന്നെ ഇതിൽ 181 കൺട്രീസാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അതിൽ ഉൾപ്പെടുന്നത് 156 ഡെവലപ്പിംഗ് കൺട്രീസും 25 ഇൻഡസ്ട്രിയൽ കൺട്രീസുമാണ്. ഇതിൽ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റ് എന്നറിയപ്പെടുന്നത് ഹിറോഷി മറ്റാനോ ആണ്. ഇതിൻ്റെ മിഷന് നോക്കാം. അതായത് ടു പ്രൊമോട്ട് FTA ഇൻവെസ്റ്റ്മെൻറ് ഇൻ ടു ദി ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് ടു സപ്പോർട്ട് ദി എക്കണോമിക് ഗ്രോത്ത് ആൻഡ് റെഡ്യൂസ് പോവർട്ടി ആൻഡ് ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഇനി മിക ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അതായത് കൺട്രീസ് തമ്മിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകളാണ്. പിന്നെ ഈ മികയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ വേൾഡ് ബാങ്കിൽ മെമ്പറായിരിക്കണം. പിന്നെ മിക ഗവേൺ ചെയ്യുന്നത് കൗൺസിൽ ഓഫ് ഗവേണൻസ് ആണ്. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മിക. ഫസ്റ്റ് പോയിൻ്റാണ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. എൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ് ഈ ഇൻവെസ്റ്റേഴ്സിന് പൊളിറ്റിക്കൽ റിസ്കിനെതിരായിട്ട് ഇൻഷുറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതാണ് ഈ നോൺ കൊമേഴ്ഷ്യൽ റിസ്കിനെതിരായിട്ട് ഗ്യാരണ്ടി കൊടുക്കുന്നു. ഈ നോൺ കൊമേഴ്ഷ്യൽ റിസ്ക് പറഞ്ഞാൽ കറൻസി ട്രാൻസ്ഫർ, വാർ ആൻഡ് സിവിൽ ആൻഡ് അതർ കോൺഫ്ലിക്റ്റ് എന്നിവയാണ്. ഇനി അടുത്തതാണ് ടു സെറ്റപ്പ് ദി റിലയബിലിറ്റി. നെക്സ്റ്റ് പോയിൻ്റാണ് ഈ മിക ഒരു അഡ്വൈസറി സർവീസായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആണ് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പാൻഷൻ ചെയ്യുകയും ആൻഡ് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് എൻഷോയർ ചെയ്യുകയും പിന്നെ എന്തെങ്കിലും ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇവയൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മിഗ എന്ന് പറയുന്നത്. ലാസ്റ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്യാരണ്ടി ബൈ മിഗ, അതായത് മിഗ ഓഫർ ചെയ്യുന്ന ഇൻഷുറൻസുകളെ കുറിച്ചിട്ടാണ്. ഈ നോൺ കൊമേഴ്ഷ്യൽ റിസ്ക്കാണ് ഇത്. ഫസ്റ്റത്തേതാണ് കറൻസി ഇൻ കൺവേർട്ടബിലിറ്റി ആൻഡ് ട്രാൻസ്ഫർ റെസ്ട്രിക്ഷൻ. അതായത് കറൻസി കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷന് നൽകുന്നു. രണ്ടാമത്തേതാണ് ഗവൺമെൻറ് എക്സ്പ്രോപ്രിയേഷൻ. ഈ എക്സ്പ്രോപ്രിയേഷൻ പറഞ്ഞാൽ കണ്ടുകിട്ടുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഭൂമി വാങ്ങി, അത് പിന്നീട് ഗവൺമെൻറ് കണ്ടുകെട്ടി. ഇതിലൂടെ ആ ബിസിനസ്സിന് വലിയ നഷ്ടമാണ് ഉണ്ടാവുന്നത്. ഈ ലോസൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണിത്. ഇനി മൂന്നാമത്തേത് നോക്കാം. ആൻഡ് വാർ ടെററിസം ആൻഡ് സിവിൽ ഡിസ്റ്റർബൻസ്. അതായത് ഈ വാർ ആൻഡ് ടെററിസം സിവിൽ ഡിസ്റ്റർബൻസ് ഒക്കെ എക്കോണമിയിൽ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണിത്. പിന്നെ അടുത്തത് നോക്കാം, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അതായത് ഏതെങ്കിലും കോൺട്രാക്റ്റ് ബ്രേക്ക് ആവുക അല്ലെങ്കിൽ ബ്രീച്ച് ആവുക ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഇതിലൊരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നാണ് പറയുന്നത് ഇതിലൂടെ. ഇനി അടുത്ത ലാസ്റ്റ് പോയിൻ്റാണ് നോൺ ഹോണറിങ് ഓഫ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ. അതായത് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഹോണർ ചെയ്യാത്ത സിറ്റുവേഷൻ വരികയാണെങ്കിൽ ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു മിക. ഇവയൊക്കെയാണ് ഇൻഷുറൻസുകളായി പറയുന്നത്.
ഈ ടോപ്പിക്കുകളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.